1945 മെയ് മാസം 24-ാം തീയതി ഉച്ചയ്ക്ക് 12:16 കണ്ണൂരിൽ ഭൂജാതനായിട്ടുള്ള, കേരളം കണ്ട ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു നേതാവ്, കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ മുഖ്യമന്ത്രി, അതെ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ. അദ്ദേഹത്തിൻ്റെ ജാതക വിശകലനവും ഇപ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ സമയവും എങ്ങനെയാണെന്നാണ് ജ്യോതിഷദീപത്തിൻ്റെ ഈ ഒരു അധ്യായത്തിലൂടെ പരിശോധിക്കുന്നത്. ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുകയുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് മാന്യ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ജ്യോതിഷദീപത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ജാതകം എങ്ങനെയാണെന്ന് പരിശോധിക്കാം. അതായത് 1945 മെയ് മാസം 24-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ജനനമായിട്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നക്ഷത്രം ചോതി നക്ഷത്രത്തിൻ്റെ ആദ്യ പാദം ആണ്. അദ്ദേഹം ജനിച്ചിരിക്കുന്നത് ചിങ്ങം രാശി ലഗ്നമായിട്ടുള്ള ഒരു രാശിയിലാണ്. ചിങ്ങം രാശി, ചിങ്ങത്തിൽ തന്നെ നിൽക്കുന്നത് 5-ാം ഭാവാധിപനായിട്ടുള്ള വ്യാഴമാണ്. 2-ാം ഭാവം രാശികളൊന്നുമില്ല, രണ്ടാം ഭാവത്തിൽ ഗ്രഹങ്ങളൊന്നുമില്ല, 3-ാം ഭാവത്തിൽ ചന്ദ്രൻ, 4-ാം ഭാവത്തിൽ ഗ്രഹങ്ങളില്ല, 5-ാം ഭാവത്തിലെ കേതു, 6-7 ശൂന്യമാണ്, അവിടെ ഗ്രഹങ്ങളൊന്നുമില്ല. അഷ്ടമസ്ഥാനത്തേക്ക് പോയി നിൽക്കുന്നത് ചൊവ്വയും അതുപോലെ തന്നെ ശുക്രനും, 9-ാം ഭാവത്തിലേക്ക് നിൽക്കുന്നത് ബുധൻ, 10-ാം ഭാവത്തിൽ രവി, 11-ൽ സർപ്പവും അതുപോലെ തന്നെ ശനിയും, 12-ാം ഭാവത്തിൽ നിൽക്കുന്ന രാശി ഗുളികൻ. ഇതാണ് അദ്ദേഹത്തിൻ്റെ രാശി സ്വരൂപം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗ്രഹനില എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇനി ഈ ഗ്രഹനിലയിൽ ജനിച്ച ഒരു വ്യക്തിക്ക് എന്തൊക്കെയാകാം സംഭവിക്കുക, എന്തൊക്കെയാകാം സംഭവിച്ചിട്ടുള്ളത്, അവിടെയാണ് നമ്മൾ ഈ ഗ്രഹനിലയിലൂടെ പരിശോധിക്കുന്നത്. പ്രധാനമായിട്ടും കഴിഞ്ഞ കാലഘട്ടങ്ങൾ ഒരു ചരിത്രമാണ്, നമുക്കറിയാം. അതുകൊണ്ട് വരാൻ പോകുന്ന കാലഘട്ടം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മളെല്ലാം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന കാലഘട്ടത്തെ കുറിച്ചിട്ടുള്ളതാണ് പ്രധാനമായും ഇവിടെ വിശകലനം ചെയ്യപ്പെടുന്നത്. ഈ ജാതകം കേൾക്കുമ്പോൾ ജ്യോതിഷം അല്പമെങ്കിലും അറിയാവുന്ന ആളുകൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതായത് ഇദ്ദേഹം ജനിച്ചത് സിംഹം രാശി, അല്ലെങ്കിൽ ചിങ്ങൻ രാശി, സിംഹത്തിൻ്റെ രാശിയാണ്. സിംഹമാണ് അവിടെ രാശി സ്വരൂപം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിംഹികമായിട്ടുള്ള മനോഭാവം അഥവാ ലയൻ ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു വ്യക്തിയാണ് ശ്രീമാൻ പിണറായി വിജയൻ എന്ന് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ എല്ലാത്തിനെയും പിടിച്ചടക്കാനുള്ള ഒരു മനോഭാവം, തൻ്റെ കാൽ കീഴിൽ കൊണ്ടുവന്ന് നിയന്ത്രിക്കാനുള്ള ഒരുതരം ത്വര, ഇതെല്ലാം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് സംഘടനാ പ്രവർത്തനത്തിനും സാമൂഹ്യ പ്രവർത്തനത്തിനും എല്ലാം അത് നിറഞ്ഞു നിന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതേ മനോഭാവം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭരണകേന്ദ്രത്തിലും അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ളത്. 2 കാലഘട്ടങ്ങൾ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലെല്ലാം തന്നെ അദ്ദേഹമായിരുന്നു അവിടെ കേന്ദ്ര ബിന്ദു, കേന്ദ്ര സ്ഥാനമെന്ന് നമുക്കറിയാം. മറ്റു മന്ത്രിമാർക്ക് പ്രമുഖമായ സ്ഥാനങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ എല്ലാത്തിനെയും അടക്കി വരിക്കുന്ന ഒരു ഏകാധിപത്യ മനോഭാവ പ്രവണത അദ്ദേഹത്തിൽ ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൂടെ അറിയാം. അത് ജാതകവശാൽ നമ്മൾ പരിശോധിക്കുവാണെങ്കിൽ ചിങ്ങം രാശി അത്തരമാണ്, സിംഹത്തിൻ്റെ രാശിയാണ്. കാട്ടിലെ മൃഗങ്ങളുടെ രാജാവ് എന്ന പോലെ എല്ലാ മൃഗങ്ങളെയും ഭയപ്പെടുത്തി നിൽക്കുന്ന ഒരു ജീവിയാണ്, അല്ലെങ്കിൽ ഒരു മൃഗമാണ് സിംഹം. അതുകൊണ്ട് തന്നെ സിംഹികമായിട്ടുള്ള ഒരു പ്രവൃത്തി, ആ ഒരു മനോഭാവം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ആദ്യത്തെ പ്രത്യേകത. രണ്ടാമതായി അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലേക്ക്, ഇല്ലെങ്കിൽ അധികാര പദത്തിലേക്ക്, അത് രാഷ്ട്രീയമായിക്കോട്ടെ അതുപോലെ ഭരണപരമായിക്കോട്ടെ, അധികാര പദവിയിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ 5-ാം ഭാവം എന്ന് പറയുന്ന മന്ത്രിസ്ഥാനം, മന്ത്രിയുടെ ഭാവമാണ്, മന്ത്രികാരകത്വം വഹിക്കുന്ന ഭാവമാണ്, അത് വ്യാഴമാണ് അതിൻ്റെ അധിപൻ. ആ വ്യാഴം അധിപൻ ലഗ്നത്തിൽ വന്ന് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അതുപോലെയുള്ളൊരു ഉത്തരവാദിത്വപരമായിട്ടുള്ളൊരു പദവിയിലേക്ക്, നേതൃത്വ പദവിയിലേക്ക് ഉയർന്നു വരാൻ സാധിച്ചത് 5-ാം ഭാവാധിപനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ലഗ്നത്തിൽ അംശിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ ഒരു ഭാവം അദ്ദേഹത്തെ ഉയർന്ന തലങ്ങളിലേക്ക് എത്താൻ സാധിച്ചു എന്നുള്ളതും, അദ്ദേഹത്തിൻ്റെ തന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ലഗ്നാധിപൻ പോയി നിൽക്കുന്നത് കർമ്മസ്ഥാനത്താണ്. ലഗ്നാധിപൻ ആദിത്യനാണ്, കർമ്മസ്ഥാനത്താണ് പോയി നിൽക്കുന്നത്, 10-ാം ഭാവത്തിൽ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു സൂര്യ തേജസ്സോടുകൂടി അദ്ദേഹത്തിന് വരാൻ സാധിച്ചു. അതായത് വളരെ ശ്രദ്ധ, എല്ലാവരുടെയും ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് അദ്ദേഹത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നുള്ളത് പ്രത്യേകതയാണ്. അതുകൊണ്ട് സൂര്യനെയാണ് ലോകത്തുള്ള എല്ലാ ഗ്രഹങ്ങളും, അല്ലെങ്കിൽ എല്ലാവരും വീക്ഷിക്കുന്നത് എന്ന് പറയും. പ്രത്യക്ഷമായിട്ടുള്ള ഒരു ശക്തിയായതുപോലെ തന്നെ പ്രത്യക്ഷ ശക്തിയായി അദ്ദേഹത്തിന് രാഷ്ട്രീയ അതുപോലെ തന്നെ ഭരണ വ്യവസ്ഥകളിൽ നിലനിൽക്കാൻ സാധിച്ചു എന്നുള്ളത് ആദ്യത്തിൻ്റെ 10-ാം ഭാവസ്ഥിതി കൊണ്ട് നമുക്ക് പറയാം. എന്നാൽ ദോഷങ്ങളും ആ കൂട്ടത്തിലുണ്ട്, അത് പിന്നീട് പറയാം. എന്നാൽ 12-ാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രനാണ് അദ്ദേഹത്തിന് 3-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ മനോഭാവം പെട്ടെന്ന് പിടികിട്ടില്ല എന്നുള്ളത് പ്രത്യേകത. ഇദ്ദേഹം എന്ത് പ്രവർത്തിക്കും, എന്ത് പറയും, എങ്ങനെ മുന്നോട്ട് പോകും, എന്ത് നയമെടുക്കും, എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതൊന്നും പെട്ടെന്ന് കൂടെ നിൽക്കുന്നവർക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കില്ല.
അതുപോലെ തന്നെ അദ്ദേഹം മാനസികമായി ശാരീരികമായി എത്രയധികം ലയൺ ആറ്റിറ്റ്യൂഡ് അഥവാ ഈ സിംഹികമായിട്ടുള്ള മനോഭാവം കാണിച്ചാലും മാനസികമായി ഇദ്ദേഹം അത്ര ബലവാനല്ല എന്നുള്ളതാണ് ശക്തി. കാരണം 12 ഭാവാധിപനാണ് ചന്ദ്രൻ, അത് 3 ഭാവത്തിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭയവും ആശങ്കയും ഒളിച്ചു വയ്ക്കാൻ പല പല ഘട്ടത്തിലും അദ്ദേഹം ശ്രമിക്കാറുണ്ട്. അത് വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും അദ്ദേഹത്തിൻ്റെ ആശങ്കകളും ഭയവും അദ്ദേഹം പ്രകടിപ്പിക്കാറുണ്ടെന്ന് സൂക്ഷ്മമായി ചിന്തിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും. അതുകൊണ്ട് ഭയാശങ്കയുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജാതകം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. 3 ഭാവം ദുർബുദ്ധി സ്ഥാനത്താണ് അദ്ദേഹത്തിൻ്റെ പതനകാരകനായിട്ടുള്ള അല്ലെങ്കിൽ പതനസ്ഥാനം വഹിക്കുന്ന ചന്ദ്രൻ നിൽക്കുന്നത്. അതുപോലെ തന്നെ ലാഭസ്ഥാനം വഹിക്കുന്ന ആ ഭാവത്ത് നിൽക്കുന്നത് സർപ്പവും ശനിയുമാണ്. അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിൽ എത്തേണ്ടത് ഈ കാലഘട്ടത്തിലല്ല, അതിന് മുമ്പേ തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിൽ എത്തേണ്ട പല ഘട്ടങ്ങളും കടന്നു വന്നതാണ്. പക്ഷേ ആ സമയത്തൊക്കെ പല പല തടസ്സങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായി. അത് ലാഭസ്ഥാനത്ത് നിൽക്കുന്ന ഈ പാപഗ്രഹങ്ങൾ രണ്ടുപേരും അദ്ദേഹത്തിന് ലാഭം, അതുകൊണ്ട് ഈ മുഖ്യമന്ത്രി പദം കൊണ്ട് കൊടുക്കാൻ പലപ്പോഴും വൈകിപ്പോയി എന്നുള്ള സത്യമാണ്. നമുക്കറിയാം അദ്ദേഹം മുഖ്യമന്ത്രിയാകാനുള്ള എല്ലാ തയ്യാറെടുപ്പും നടക്കുന്ന ഒരു സമയത്താണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കേസ്, ലാവ്ലിൻ കേസ് ആരോപണം ഉന്നയിക്കപ്പെടുന്നത്. ആ സമയത്താണ് അദ്ദേഹം മാറി നിൽക്കുകയും പകരം മറ്റൊരാൾ മുഖ്യമന്ത്രിയാകുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിനു മുമ്പേ മുഖ്യമന്ത്രിയാകേണ്ട ഒരു വ്യക്തിയായിരുന്നു ശ്രീമാൻ പിണറായി വിജയൻ. പക്ഷേ ലാഭസ്ഥാനാധിപത്യം വഹിക്കുന്ന ആ ശനിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിനത് ലഭിച്ചില്ല എന്നുള്ളതാണ് ജാതക പരിശോധനയിൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഇതെല്ലാം എനിക്കറിയാവുന്ന പോലെ നിങ്ങൾക്കറിയാവുന്ന ചരിത്രമാണ്. പക്ഷേ അതിൻ്റെ ഒരു പശ്ചാത്തലം ഞാൻ ജ്യോതിഷത്തിലൂടെ നിങ്ങളോട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, പക്ഷേ ഇനി അറിയേണ്ട കാര്യങ്ങൾ നിങ്ങൾ ആകാംക്ഷയോടെ കേൾക്കുന്നതും ഇനി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അതായത് ഇപ്പോഴുള്ള സമയം അദ്ദേഹത്തിനെ എങ്ങോട്ട് കൊണ്ടുപോകും, എന്ത് സംഭവിക്കും, അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിത കാലഘട്ടം, ഇനി മുഖ്യമന്ത്രി പദം കഴിഞ്ഞുള്ള ജീവിത കാലഘട്ടം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സമയം എങ്ങനെയായിരിക്കും, ഇതൊക്കെയാണ് ജ്യോതിഷി എന്ന നിലയ്ക്ക് ഇതിൽ നിന്ന് അറിയാൻ നിങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇനി പങ്കുവയ്ക്കാൻ പോകുന്നത്. അതായത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സമയം എന്ന് പറയുന്നത് ശുക്രദശയിൽ ചന്ദ്രാപഹാരം നടക്കുന്ന സമയമാണ്. 2025 ജൂലൈ 10 വരെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലഘട്ടം കടന്നു പോകുന്നത്. അപ്പോൾ നിങ്ങൾ പറയും ആ സമയത്തേക്ക് അടുത്ത് ഇലക്ഷൻ വരുന്നു, അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് മാറി നിൽക്കേണ്ടി വരും. അതൊക്കെ വല്ല കാര്യം, ഇലക്ഷൻ വന്നാലും വന്നില്ലെങ്കിലും ഇനി അദ്ദേഹം മാറി നിൽക്കണമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാറ്റപ്പെടൽ എങ്ങോട്ടായിരിക്കും എന്നുള്ളത് വലിയൊരു വിഷയമാണ്. അതുകൊണ്ട് ഇനിയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഇപ്പോഴുള്ള സമയം, ഈ ശുക്രദശയിൽ ചന്ദ്രാപഹാര കാലഘട്ടം തീർത്തും ശ്രീമാൻ പിണറായി വിജയൻ എന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് വളരെ ദോഷകരമായിട്ടുള്ളൊരു കാലഘട്ടമായിട്ട് വേണം നമുക്ക് പറയാനായിട്ട്. ഇനി അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞു ശുക്രദശ ചന്ദ്രപകാരം, ഈ ശുക്രക്ഷേത്രം കർമ്മസ്ഥാനാധിപൻ്റെ ക്ഷേത്രമാണ്. ഈ കർമ്മസ്ഥാനാധിപനായിട്ടുള്ള ശുക്രൻ നിൽക്കുന്നത് അഷ്ടമത്തിലാണ്, അതായത് ശത്രുവിൻ്റെ രാശിയിലാണ് പോയി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ശത്രുക്കളുടെ എണ്ണം വളരെയധികം വർദ്ധിക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സമകാലികമായിട്ടുള്ള പ്രശ്നങ്ങൾ നോക്കുമ്പോൾ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള എല്ലാ പടക്കോപ്പുകളും പാളയത്തിൽ തന്നെ ഒരുങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ശ്രീമാൻ പിണറായി വിജയൻ്റെ സമകാലിക സംഭവങ്ങൾ ഒരു ജ്യോതിഷ എന്ന നിലക്കും ഒരു രാഷ്ട്രീയ പഠിതാവ് അല്ലെങ്കിൽ നിരീക്ഷകൻ എന്ന നിലക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇപ്പോൾ പാളയത്തിൽ തന്നെ പടയൊരുങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കടന്നു പോകുന്നത് എന്നുള്ളത് ഒരു സത്യമാണ്. ശുക്രൻ സ്ഥിതനായ രാശി എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ മീനം രാശിയാണ്. അപ്പോൾ ഈ കർമ്മസ്ഥാനാധിപൻ മീനം രാശിയിൽ നിൽക്കുമ്പോൾ ഒരു വടംവലിയുടെ രാശിയാണ്, ഒരു എതിർപ്പിൻ്റെ രാശിയാണ്. നിങ്ങൾക്കറിയാം രാശി സ്വരൂപം തന്നെ രണ്ട് മീനുകൾ തല തിരിഞ്ഞ് നിൽക്കുന്ന, തലയും വാലും തിരിഞ്ഞ് നിൽക്കുന്ന ഒരു രാശിയിലാണ് ആ കർമ്മസ്ഥാനാധിപൻ നിൽക്കുന്നത്. അവിടെ തന്നെ പലപ്പോഴും ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തലയും വാലും ഇല്ലാത്ത രീതിയിലാകാം. അതുപോലെ തന്നെ പരസ്പരം വടംവലിയും മത്സരങ്ങളും ഉണ്ടാകാം. കൂടെ നിൽക്കുന്നവർ തന്നെ ഇദ്ദേഹത്തെ പ്രതിരോധിക്കാൻ ഒരു വിഭാഗം നോക്കുമ്പോൾ ആക്രമിക്കാൻ മറുഭാഗവും കോപ്പുകൂട്ടുന്ന ഒരവസ്ഥ കാണാം. അപ്പോൾ കർമ്മസ്ഥാനാധിപൻ്റെ ഈ വ്യാഴക്ഷേത്രമായ മീനൻ രാശിയിലെ നിൽപ്പ് തീർച്ചയായിട്ടും പിണറായി വിജയനെ സംബന്ധിച്ച് അധികാരത്തിൻ്റെ ആ ഒരു സൂര്യ തേജസ്സിൽ നിന്റെ മങ്ങലേൽക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയം വേണ്ട. അതുപോലെ തന്നെ പറഞ്ഞ അപഹാര കാലഘട്ടം പറഞ്ഞു ഞാൻ. അപഹാരം 12 ഭാവാധിപനായ പതനകാല അല്ലെങ്കിൽ പതനത്തിൻ്റെ സ്ഥാനമായ 12 ഭാവാധിപൻ്റെ ഒരു അപഹാര കാലഘട്ടം. അത് 3 ഭാവത്തിൽ വക്രബുദ്ധിയുടെയും ദുർബുദ്ധിയുടെയൊക്കെ ഒരു സ്ഥാനത്താണ് പോയി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ പലപ്പോഴും അദ്ദേഹത്തിന് തന്നെ എതിരായിട്ട് മാറുകയും അദ്ദേഹ തീരുമാനങ്ങൾ ദുർബുദ്ധി ഉണ്ടാകാൻ
സാധ്യതയുണ്ടാകുകയും അദ്ദേഹം ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യതയും പതനകാരകനായി പതനസ്ഥാനാധിപനായിട്ടുള്ള ഈ ചന്ദ്രൻ്റെ കാലഘട്ടം അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു പതനം അല്ലെങ്കിൽ ഒരു നീക്ക് അല്ലെങ്കിൽ ആ ഒരു അദ്ദേഹത്തിൻ്റെ സ്ഥാനമാനങ്ങൾക്ക് മങ്ങലേൽക്കാനും അതിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ടുള്ള ഒരു സാധ്യത അത് പകൽ പോലെ വ്യക്തമാണ് ജ്യോതിഷം നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഈ ചന്ദ്രൻ ആ പന്ത്രണ്ടാം ഭാവാധിപത്യം വഹിച്ച് മൂന്നാം ഭാവത്തിൽ നിൽക്കുകയും ആ നിൽക്കുന്ന സമയത്ത് അത് ശത്രുരാശിയിലായും ശത്രുവായിട്ടുള്ള ബുധൻ്റെ ദൃഷ്ടിപഥത്തിലായിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അദ്ദേഹം ഒരുപാട് മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകും. അതായത് പലപ്പോഴും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാത്ത പല ശക്തികളും ചോദ്യം ചെയ്യപ്പെടാൻ തുടങ്ങും, അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ തുടങ്ങും. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്നലെ വരെ അനുസരിച്ചുകൊണ്ടിരുന്നവർ ഇന്ന് ചോദ്യം ചെയ്യാൻ ആരംഭിക്കും എന്നുള്ളതാണ് ഒരു സത്യം. അതുപോലെ തന്നെ ഈ അഷ്ടമം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അഷ്ടമം ആയുർദോഷത്തിൻ്റെ എല്ലാം ഒരു കേന്ദ്രമാണ്, ഒരു ഭാഗമാണ്. അപ്പോൾ കർമ്മസ്ഥാനാധിപൻ അഷ്ടമത്തിൽ പോയി നിൽക്കുകയും ഒപ്പം തന്നെ ബുധൻ ക്ഷേത്രം, ബുധൻ നിൽക്കുന്നത് ഞാൻ പറഞ്ഞു ബുധൻ നിൽക്കുന്നത് ചൊവ്വാ ക്ഷേത്രത്തിലാണ്. അപ്പോൾ ബുധൻ ഏഴാം ഭാവത്ത് നിൽക്കുന്നത്, ഏഴാം ഭാവത്തെക്കൊണ്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ അനുയായി വൃന്ദങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഭാഗമാണ്. അത് ബുധ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ അനുയായികൾ ശത്രുക്കളായിട്ട് മാറും. ഇപ്പോൾ അത് മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള സമകാലിക സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നു. കൂടാതെ അഷ്ടമസ്ഥാനത്തേക്ക് പോയി നിൽക്കുന്ന ഈ ഏഴാം ഭാവാധിപൻ്റെ ഈ കർമ്മസ്ഥാനാധിപൻ്റെ ആ ഭാഗം എന്ന് പറയുന്നത് കർമ്മസ്ഥാനാധിപനും ഭാഗ്യസ്ഥാനാധിപത്യവും ഉള്ള ആ രാശിയെ സംബന്ധിച്ചിട്ട് ആ ഭാഗ്യവും ഇപ്പോൾ കുറയും. അതായത് ചൊവ്വ പോയി അഷ്ടമത്തിലേക്ക് പോയി, ഭാഗ്യസ്ഥാനാധിപത്യം വഹിച്ച് നിൽക്കുന്ന ഭാഗമാണ് ചൊവ്വ, ചൊവ്വ അഷ്ടമത്തിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ കർമ്മസ്ഥാനാധിപനും അതുപോലെ തന്നെ അഷ്ടമത്തിലേക്ക് പോയി നിൽക്കുന്നു. ഇവർ രണ്ടുപേരുടെയും കൂടെ ചേർച്ചയും ഈ രണ്ട് കാര്യങ്ങളും വളരെ നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഇതൊരു ആയുർസ്ഥാനം കൂടിയാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആയുർബലം കുറയുന്നു, ഇല്ലെങ്കിൽ രോഗാവസ്ഥ മൂർച്ഛിക്കാനുള്ള ഒരു സംഭവം ഉണ്ടാകാം. ആ ഒരു സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്ന രണ്ട് ഗ്രഹങ്ങൾ നിൽക്കുന്നത്. 2025 ജൂലൈ 10-ാം തീയതി കഴിയുമ്പോഴേക്കും ഈ ചന്ദ്രാപഹാരം കഴിഞ്ഞ് അഷ്ടമത്തിൽ നിൽക്കുന്ന ആ കുജാപഹാരം ആരംഭിക്കുക. അപ്പോൾ അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വർദ്ധിക്കാനുള്ളൊരു കാരണം, ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ആരോഗ്യപരമായിട്ടുള്ള ദുർബലത്തിൻ്റെ പേരിൽ മാർസിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം പരിശോധിച്ചാൽ ഒരാളുടെ പേര് നടപടി എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം അനാരോഗ്യവുമാണ്, പ്രായാധിക്യവുമാണ്. അങ്ങനെ ഒന്ന് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് ആ ഒരു ടൈം കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് ഇതുപോലെ തന്നെ ആ ചികിത്സാ കാര്യങ്ങൾക്കായിട്ട് മാറി നിൽക്കാനോ പകരക്കാരനെ ഏൽപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു കാലഘട്ടം കൂടി അദ്ദേഹത്തിന് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പരിശോധിക്കുമ്പോൾ, പഴയ ഞാൻ അദ്ദേഹത്തിൻ്റെ ഭൂതകാലഘട്ടത്തിലേക്ക് കൂടുതൽ പോയില്ല, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാവി കാലഘട്ടത്തിലേക്കുറിച്ച് നോക്കുമ്പോൾ ഈ ഒരു സമയം അദ്ദേഹം അതിജീവിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു സമയമായിട്ട് വേണം നമുക്ക് കാണാനായിട്ട്. കാരണം അഷ്ടമരാശിയിലേക്ക് പോയി നിൽക്കുന്ന ഭാഗ്യസ്ഥാനാധിപനും കർമ്മസ്ഥാനാധിപനും അദ്ദേഹത്തിൻ്റെ ഭാഗ്യത്തിനും കർമ്മത്തിനും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നുള്ളതാണ് സത്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ആകാംക്ഷയോടുകൂടി നോക്കിയിരിക്കുന്ന കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ഈ ഒരു പ്രവചനം ശരിയായി മാറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് സത്യം. കാരണം നമ്മളെല്ലാം ബഹുമാനത്തോടു കൂടി കാണുന്ന ശ്രീമാൻ പിണറായി വിജയൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അണികളുടെ പ്രിയപ്പെട്ട സഖാവിൻ്റെ കാലഘട്ടം ഒരു പതന കാലഘട്ടത്തിലേക്ക് കടന്നു പോകുന്നു. ഇന്നലെ വരെ ആർജിച്ചിട്ടുള്ള ശക്തിയും കഴിവുകളും അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളുമെല്ലാം അസ്തമിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതായത് ലയൺ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ സിംഹവുമായി താരതമ്യം ചെയ്ത് കഴിയുമ്പോൾ ആ സിംഹത്തിൻ്റെ ജഡ കൊഴിയുന്ന കാലഘട്ടമാണ് അല്ലെങ്കിൽ പല്ലുകൊഴിയുന്ന കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നതെന്നാണ് ജ്യോതിഷപരമായി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനും ആയുസ്സിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. നമസ്തേ. Like, share, subscribe.